അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറക്കാത്തു. അഞ്ചാം ക്ലാസ്സിലെ ആറാം പാഠത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹാർദവമായ സ്വാഗതം. ആദാബ് ത്വരീഖ്, വഴിയുടെ മര്യാദകൾ. ആദാബ് അദബ് ജമാണ് ആദാബ്, അദബ് മര്യാദ, ആദാബ് മര്യാദകൾ. ത്വരീഖ്, വഴി, റോഡ്. ത്വരീഖ് എന്നാൽ വഴി, റോഡിന് ശാരിയ എന്നാണ് ഉപയോഗിക്കുന്നത്. വഴിയുടെ മര്യാദകൾ, റോഡിലെ മര്യാദകൾ. ഹാദൽ വലതു യംഷി ബിജാനിബി ത്വരീഖ്. ഹാദൽ വലതു, ഹാദ എന്ന പദത്തിന് ഇത്, ഈ എന്നീ രണ്ട് അർത്ഥങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. ഹാദൽ വലതു, ഈ ആൺകുട്ടി. യംഷി, അവൻ നടക്കുന്നു. ബിജാനിബി ത്വരീഖ്, വഴിയുടെ അരികിലൂടെ. ബിജാനിബി എന്നാൽ സൈഡ്, അരിക് എന്നൊക്കെയാണ് അർത്ഥം. ത്വരീഖ് എന്നാൽ റോഡ്, വഴി. ഈ കുട്ടി റോഡ് സൈഡിലൂടെ അവൻ നടക്കുന്നു. ഹദൽ വലതു, ഈ കുട്ടി. യംഷി, അവൻ നടക്കുന്നു. മഷ എന്ന മാളിയായ ഫിയോലിന്റെ മുലാരി രൂപമാണ് യംഷി. മഷ, അവൻ നടന്നു. യംഷി, അവൻ നടക്കുന്നു. ബിജാനിബി, അരികിലൂടെ. ത്വരീഖ്, വഴി. റോഡിൻ്റെ സൈഡിലൂടെ ഈ കുട്ടി, ഈ ആൺകുട്ടി നടക്കുന്നു. യുസല്ലിമു, സല്ലമ എന്ന ഫിയോലിൻ്റെ മുലാരി രൂപമാണ് യുസല്ലിമു. സല്ലമ, യുസല്ലിമു, അവൻ സലാം പറയുന്നു. അല മൈ യുഖാബിലുഹു, അവനോട് അഭിമുഖീകരിക്കുന്ന എന്നവരോട്. അലാമൻ, ഒരുവന്റെ മേൽ, ഒരുവനോട്. യുഖാബിലുഹു, അവനെ കണ്ടുമുട്ടുന്നവരോട്. കാബല, അഭിമുഖീകരിച്ചു, കണ്ടുമുട്ടി എന്നതിൻ്റെ മുലാരിയാണ് യുഖാബിലു. കാബല, യുഖാബിലു. യുസല്ലിമു അലാമൻ യുഖാബിലുഹു, അവൻ കണ്ടുമുട്ടുന്നവരോട് അവൻ സലാം പറയുന്നു. യതവാലഉ, തവാലഅ, യതവാലഉ, അവൻ വിനയം കാണിക്കുന്നു. ഫിൽ മഷി, നടത്തത്തിൽ. ഫിൽ മഷി, നടത്തത്തിൽ. മഷ, യംഷി, മഷി, നടത്തം. നടത്തത്തിൽ അവൻ വിനയം കാണിക്കുന്നു. വലാ യതകബ്ബറു, വലാ യതകബ്ബറു, അവൻ കിബിർ കാണിക്കുന്നില്ല. തകബ്ബറ എന്ന ഫിയോലിന്റെ മുലാരി രൂപമാണ് യതകബ്ബറു. തകബ്ബറ, അഹങ്കരിച്ചു. യതകബ്ബറു, അഹങ്കരിക്കുന്നു. വലാ യതകബ്ബറു, അവൻ അഹങ്കരിക്കുന്നില്ല. യതവാലഉ ഫിൽ മഷി വലാ യതകബ്ബറു, അവൻ നടത്തത്തിൽ അവൻ വിനയം കാണിക്കുന്നു. അവന് കിബർ നടിക്കുന്നില്ല, അഹങ്കാരം നടിക്കുന്നില്ല. ലാ യുസിരിയോ വലാ യുബ്തിയോ, ലാ യുസിരിയോ, അസറ അ എന്നതിൻ്റെ മുലാരിയാണ് യുസിരിയോ. ലാ യുസിരിയോ, അവൻ വേഗത കാണിക്കുന്നില്ല, വേഗത്തിലാക്കുന്നില്ല. വലാ യുബ്തിയോ, അവൻ സാവധാനത്തിലുമാക്കുന്നില്ല. വേഗത്തിലുമല്ല അവൻ നടക്കുന്നത്, സാവധാനവുമല്ല, ഒരു മീഡിയം സൈസ് രൂപത്തിൽ. ലാ യുസിരിയോ വലാ യുബ്തിയോ, അബ്ത അ എന്നതിൻ്റെ മുലാരിയാണ് യുബ്തി ഉ, സാവധാനത്തിലാക്കുക. ലാ യുസിരിയോ വലാ യുബ്തിയോ, അവൻ സ്പീഡിൽ നടക്കുന്നില്ല, അവൻ സ്ലോലു അല്ല. യക്ഫുൽ അദ അനി ത്വരീഖി, കഫ യക്ഫു, അവൻ നീക്കുന്നു. അൽ അദ, ഉപദ്രവത്തെ, മാലിന്യങ്ങളെ. അനി ത്വരീഖി, വഴിയിൽ നിന്ന്. റോഡ് സൈഡിൽ, റോഡിലുള്ള മാലിന്യങ്ങളൊക്കെ അവൻ നടന്നു പോകുമ്പം സൈഡിലേക്ക് നീക്കുന്നു. യക്ഫു അദ അനി ത്വരീഖി, റോഡിൽ നിന്ന്. അന്ന നിന്ന് എന്നുള്ള അർത്ഥമാണ് അവിടെ. അനി ത്വരീഖി, അൻ എന്നാൽ പറ്റി, സംബന്ധിച്ച്, കുറിച്ച്, നിന്ന് എന്നൊക്കെ അർത്ഥം ലഭിക്കുന്ന, എബൌട്ട് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് അൻ. ഹദീസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അൻ അബി ഹുറൈറത്ത, അൻ ആയിഷത്ത, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് എന്ന അർത്ഥത്തിൽ. അനി ത്വരീഖി, റോഡിൽ നിന്ന്. അല്ല അത, അത എന്നാൽ ഉപദ്രവങ്ങൾ, മാലിന്യങ്ങൾ എന്നൊക്കെയാണ് ഉപദ്രവം. യക്കുഫ്, അവൻ നീക്കുന്നു. യക്കുഫുൽ അത അനി ത്വരീഖി, റോഡിൽ നിന്ന് അവൻ മാലിന്യങ്ങൾ നീക്കുന്നു. ഹാദൽ വലദ യംഷി ബിജാനിബി ത്വരീഖി യുസല്ലിമു അലാ മൻ യുഖാബിലുഹു യതവാലഉ ഫിൽ മസ്ജി വലാ യതകബ്ബറു ലാ യുസിരിയു വലാ യുബ്തിഉ യക്ഫുൽ അദാ അനി ത്വരീഖി. ഈ ആൺകുട്ടി, അവൻ റോഡ് സൈഡിലൂടെ നടക്കുന്നു. അവനോട് കണ്ടുമുട്ടുന്നവരോട് അവൻ സലാം പറയുന്നു. അഹങ്കാരം കാണിക്കുന്നില്ല. അവൻ നടത്തത്തിൽ വിനയം കാണിക്കുന്നു. ലാ യുസിരിയു വലാ യുബ്തിഉ, അവൻ വേഗത്തിലുമല്ല നടക്കുന്നത്, സാവധാനത്തിലുമല്ല, മീഡിയം നടത്തം. വഴിയിൽ നിന്നുള്ള ഉപദ്രവങ്ങളെല്ലാം അവൻ നീക്കുന്നു. യുഹാത്തിബുൽ കബീറ മാൽ ഇക്രോമി വയുഹാത്തിബു സോയറ മാർ റഹ്മത്തി. ഖാത്തബ യുഹാത്തിബു, അവൻ അഭിസംബോധന ചെയ്യുന്നു, അവൻ സംസാരിക്കുന്നു. അൽ കബീറ, മുതിർന്നവരോട്. മാൽ ഇക്രോമി, ആദരവോടുകൂടി. ആദരവോടുകൂടി അവൻ മുതിർന്നവരോട് അവൻ പെരുമാറുന്നു, അവൻ സംസാരിക്കുന്നു.
വയുഹാത്തിബു അവൻ സംസാരിക്കുന്നു, അസ്സോയറ ചെറിയവരോട് മാർ റഹ്മത്തി കരുണയോടുകൂടി. ഹാത്തബ എന്നതിൻ്റെ മുളാരിയാണ് യുഹാത്തിബു, മുഹാത്തബത്ത് സംഭാഷണത്തിനൊക്കെ പറയും. സോയറ ചെറിയവർ, ലിദ്ദാണ് കബീർ വലിയവർ വലിയവൻ. മാർ റഹ്മത്തി, റഹ്മത്ത് കരുണയോടെ കാരുണ്യത്തോടെ. വലിയവരോട് അവൻ ആദരവോടുകൂടി അവൻ സംസാരിക്കുകയും ചെറിയവരോട് അവൻ കരുണയോടുകൂടി അവൻ സംസാരിക്കുകയും ചെയ്യുന്നു. ഇതാ അബറ തരീഖ, അവൻ റോഡ് മുറിച്ചു കടന്നാൽ, ഇതാ അബറ അവൻ കടന്നാൽ, അവൻ ക്രോസ് ചെയ്താൽ, അത്തരീഖ റോഡ്, എന്നൂർ അവൻ നോക്കുന്നു, നെല്ലറ എന്നൂറു, നെല്ലറ മാളി എന്നൂറ് മുതാരിയോ, എന്നൂർ അവൻ നോക്കുന്നു, യമീനൻ വലത് ഭാഗത്ത്, ഉപശിമാലൻ ഇടത് ഭാഗത്തും. റോഡ് മുറിച്ച് കടക്കുമ്പോൾ അവൻ വലത്തെ സൈഡിലേക്കും ഇടത്തെ സൈഡിലേക്കും നോക്കിയിട്ട് ആണ് അവൻ മുറിച്ച് കടക്കുക. യസ്മൗൽ ഖൗല, അവൻ വാക്കുകൾ അവൻ കേൾക്കുന്നു. സമിഅ യസ്മൗ, സമിയ കേട്ടു, യസ്മ അവൻ കേൾക്കുന്നു. അൽ ഖൗല വാക്കുകൾ, സംസാരങ്ങൾ. യുജീബു മാ അദബിൻ, യുജീബു മാ അദബിൻ, മര്യാദയോടുകൂടി അവൻ മറുപടി നൽകുന്നു. അജാബ യുജീബു, അജാബ മാളി യുജീബു മുളാരി, യുജീബു അവൻ മറുപടി നൽകുന്നു. മാ അദബിൻ, മര്യാദയോടുകൂടി തന്നെ. യതകല്ലമു ബി സൗത്തിൻ വാളിഹിൻ വ യബ്തസിമു, യതകല്ലമു അവൻ സംസാരിക്കുന്നു. ബി സൗത്തിൻ വാളിഹിൻ, വ്യക്തമായ ശബ്ദത്തിൽ, വ്യക്തമായ ശബ്ദത്തോടെ അവൻ സംസാരിക്കുന്നു. വ യബ്തസിമു, അവൻ പുഞ്ചിരിക്കുകയും ചെയ്യുന്നു. തകല്ലമ യതകല്ലമു, സംസാരിക്കുന്നു. ബി സൗത്ത്, സൗത്ത് എന്നാൽ ശബ്ദം. ബി സൗത്ത്, ശബ്ദത്തോടെ. വാളിഹിൻ, വ്യക്തമായ. വ യബ്തസിമു, ഇബ്തസമ പുഞ്ചിരിച്ചു. യബ്തസിമു അവൻ പുഞ്ചിരിക്കുന്നു. ലാക്കിൻ വലാക്കിൻ, പക്ഷേ എന്നാൽ. ലാ യലഹക്കു ബി സൗത്തിൻ ആലി, ലാ യലഹക്കു അവൻ ചിരിക്കുകയില്ല, പൊട്ടിച്ചിരിക്കുകയില്ല. ബി സൗത്തിൻ ശബ്ദത്തോടെ, ആലി ഉയർന്ന, ഉയർന്ന ശബ്ദത്തോടെ അവൻ ചിരിക്കുകയില്ല, അവൻ പുഞ്ചിരിക്കുന്നു. വലാക്കിൻ എന്നാൽ, ലാ യലഹക്കു അവൻ പൊട്ടിച്ചിരിക്കുകയില്ല. ബി സൗത്തിൻ ആലി, ഉയർന്ന ശബ്ദത്തോടെ. ലോഹിക്ക എന്നതിൻ്റെ മുളാരിയാണ് യൽഹക്കു, ആല് ഉയർന്ന. വാളിഹ് വ്യക്തമായ. യർക്കബു അവൻ കയറുന്നു. ഇതാ വഖഫത്തിൽ മർക്കബത്തു, വാഹനം നിർത്തിയാൽ. ഇതാ എന്നാൽ ആൽ എന്നാണ് അർത്ഥം. ഇതാ വഖഫത്തിൽ മർക്കബത്തു, വാഹനം നിർത്തിയാൽ അവൻ അതിൽ കയറുന്നു. യർക്കബു റക്കിബ, യർക്കബു കയറുന്നു. മർക്കബത്ത് വാഹനം. വഖഫ എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപമാണ് വഖഫ, അത് അവൻ നിർത്തി അല്ലെങ്കിൽ അത് നിർത്തി. വഖഫത്ത് മർക്കബത്ത് സ്ത്രീലിംഗമായത് കൊണ്ടാണ് വഖഫത്ത് എന്ന് ഉപയോഗിച്ചത്. ഇത് വഖഫത്തിൽ മർക്കബത്ത്, വാഹനം നിർത്തിയാൽ അവൻ കയറുന്നു. വല എൻസിലു, അവൻ ഇറങ്ങുകയില്ല. മിൻഹ അതിൽ നിന്ന്, മിൻഹ അതിൽ നിന്ന്. വല എൻസിലു, അവൻ ഇറങ്ങുകയില്ല. മിൻഹ അതിൽ നിന്ന്, വാഹനത്തിൽ നിന്ന്. ഇല്ല ഇതാ വഖഫത്ത്, അത് നിർത്തിയാലല്ലാതെ. ഇല്ല എന്നാൽ അല്ലാതെ, ഇല്ലാതെ, കൂടാതെ, ഒഴികെ എന്നീ അർത്ഥങ്ങളാണ് എന്ന് നാം പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ പാഠത്തിലെ ആക്ടിവിറ്റിയിൽ. വല എൻസിലു മിൻഹ, വാഹനത്തിൽ നിന്ന് അവൻ ഇറങ്ങുകയില്ല. ഇല്ല ഇതാ വഖഫത്ത്, വാഹനം അത് നിർത്തിയാലല്ലാതെ. യഹ്ഫളു ഖൗലല്ലാഹി തആല, അള്ളാഹു തആലയുടെ വാക്കവൻ കാത്തു സൂക്ഷിക്കുന്നു. ഹഫിള യഹ്ഫളു എന്നാൽ കാത്തു സൂക്ഷിക്കുന്നു. ഖൗലല്ലാഹി തആല, അള്ളാഹു തആലയുടെ വചനം, അള്ളാഹുവിന്റെ വചനം അവൻ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്നു. ഏതാണ് ആ വചനം? സൂറത്തുൽ ഫുർഖാനിലെ 63-ാമത്തെ ആയത്ത്, വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലു സലാമ. അബ്ദുൻ എന്നതിന്റെ ജംആണ് ഇബാദ്, അടിമകളെ. അബ്ദ് അടിമ, വഇബാദുർ റഹ്മാൻ പരമകാരുണ്യന്റെ അടിമ. അല്ലദീന അക്കൂട്ടർ ആയവരാണ്. യംശൂൻ മശ, യംശി, യംശി എന്നതിൻ്റെ ജമ്മ യംശൂൻ, അവർ നടക്കുന്നു. അലൽ അർളി, ഭൂമിയിലൂടെ. ഹൗന, വിനയത്തോടെ, എളിമയോടെ. വൈബാദുർ റഹ്മാനിൽ ലദീന യംശൂൻ അലൽ അർളി ഹൗന, പരമകാരുണ്യവാന്റെ അടിമകൾ ഭൂമിയിൽ വിനയത്തോടുകൂടി അവർ നടക്കുന്നു. റഹ്മാൻ എന്നാൽ പരമകാരുണ്യകൻ, അള്ളാഹുവിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിശേഷണമാണ് റഹ്മാൻ. വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലു സലാമ,
വിവരമില്ലാത്ത ആളുകൾ അവരെ അഭിമുഖീകരിച്ചാൽ കാലു അവർ പറയും സലാമ, സമാധാനത്തിന്റെ വാക്ക് അവർ പറയും, സലാം എന്ന് പറയും. വൈദാ ഖാത്തബഹുമുൽ ജാഹിലൂന, അവരെ ഖാത്തബ യുഖാത്തിബു, അവരെ അഭിമുഖീകരിച്ചാൽ, കണ്ടുമുട്ടിയാൽ, ജാഹിലൂൻ, വിവരമില്ലാത്ത ആളുകൾ, കാലു അവർ പറയും സലാമ, സമാധാനം, രക്ഷ, സമാധാനത്തിന്റെ വാക്കുകൾ അവർ അവരോട് പറയും. പരമകാരുണ്യകന്റെ അടിമകൾ ഭൂമിയിലൂടെ അവർ വിനയത്തോടു കൂടി നടക്കുകയും വിവരമില്ലാത്ത ആളുകൾ അവർ കണ്ടുമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ, സലാം പറയുകയും ചെയ്യും. ഇതാണ് ആദാബ് തരീഖ് എന്ന പാഠഭാഗം. വഴിയിലെ മര്യാദകളാണ്, വഴിയിലൂടെ ഞാൻ നടന്നു പോകുമ്പോൾ പാലിക്കേണ്ട, റോഡിന്റെ സൈഡിലൂടെ നടക്കണം, സാവധാനത്തിൽ എല്ലാ വേഗത്തിലും അല്ല, ഒരു മീഡിയം ലെവലിൽ നടക്കണം. അതുപോലെ വല്ല ഉപദ്രവം കണ്ടെന്നുണ്ടെങ്കിൽ ആ ഉപദ്രവം നീക്കണം. പിന്നെ വലിയവരോട് എങ്ങനെ സംസാരിക്കേണ്ടത്, ബഹുമാനത്തോടു കൂടിയാണ് ചെറിയവരോട് സംസാരിക്കേണ്ടത്, കാരുണയോടു കൂടിയാണ്. റോഡ് മുറിച്ച് അടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടത്തോട്ടും വലത്തോട്ടൊക്കെ നോക്കണം. അതുപോലെ തന്നെ ഒരാൾ സംസാരിക്കുമ്പോൾ അയാളെ വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് നല്ല രീതിയിൽ മര്യാദയോടുകൂടി മറുപടി പറയണം. പിന്നെ ഒരാളെ അഭിമുഖീകരിക്കുമ്പോൾ പുഞ്ചിരിച്ചാണ്ടാണ് അഭിമുഖീകരിക്കേണ്ടത്. പിന്നെ ഉറക്കെയുള്ള ശബ്ദത്തിൽ ചിരിക്കരുത്, പൊട്ടിച്ചിരിക്കരുത്. പിന്നെ വാഹനത്തിൽ കയറുമ്പോൾ വാഹനം നിർത്തിയാൽ അതിലേക്ക് കയറുക, ഇറങ്ങുമ്പോഴും വാഹനം നിർത്തിയ ശേഷം ഇറങ്ങുക. അങ്ങനെ പിന്നെ പരമകാരുണ്യകന്റെ അടിമകൾ ഭൂമിയിലൂടെ വിനയത്തോടുകൂടി നടക്കുന്നവരാണ്. അതൊക്കെയാണ് ഈ പാഠത്തിലുള്ള മര്യാദകൾ. അത്തദ്രീബാത്ത്. ഒന്ന്, നഖ്റഉൽ ജമല താലിയ വ നഖൂലു സഹ് സഹ് ഇദാ കാനത് സഹീഹത്തൻ വ ഇല്ലാ നഖൂലു ലാ ലാ. താഴെ വരുന്ന വാചകങ്ങൾ നമുക്ക് വായിക്കാം, എന്നിട്ട് അത് ശരിയാണ് എങ്കിൽ സ്വഹ് സ്വഹ് എന്നും, അല്ല അത് തെറ്റാണ് എങ്കിൽ ലാ ലാ എന്നും നമുക്ക് പറയാം. അൽ വലുദ് സോലിഹു യതവാള്ളഉ ഫിൽ മഷി. വാചകങ്ങളെല്ലാം തുടങ്ങുന്നത് അൽ വലുദ് സോലിഹു, സൽവൃദ്ധനായ ആൺകുട്ടിയെ സംബന്ധിച്ചാണ്. വലുത് ആൺകുട്ടി, അസോലിഹ് സൽവൃദ്ധൻ, സൽവൃദ്ധനായ ആൺകുട്ടിയുടെ വിശേഷണമായാണ് പറയുന്നത്. അൽ വലുദ് സോലിഹു യതവാള്ളഉ ഫിൽ മഷി, അവൻ നടത്തത്തിൽ അവന് വിനയം കാണിക്കുന്നു. സ്വഹ് സ്വഹ്, അത് ശരിയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് സ്വഹ് സ്വഹ് എന്ന് പറയാം. അൽ വലുദ് സോലിഹു ലാ യുഹാത്തിബു അൽ കബീറ, സൽവൃദ്ധനായ കുട്ടി മുതിർന്നവരോട് അവൻ സംസാരിക്കുകയില്ല. ലാ യുഹാത്തിബു അൽ കബീറ, മുതിർന്നവരോട് അവൻ സംസാരിക്കുകയില്ല. അത് തെറ്റാണ്, മുതിർന്നവരോട് അവൻ സംസാരിക്കും. അൽ വലുദ് സൽവൃദ്ധനായ കുട്ടി മുതിർന്നവരോടും സംസാരിക്കും, താഴെയുള്ളവരോടും സംസാരിക്കും. അൽ വലുദ് സോലിഹു, സൽവൃദ്ധനായ കുട്ടി, യതകല്ലമു ബിസൗത്തിൻ വാളിഹിൻ, വ്യക്തമായ ശബ്ദത്തിൽ അവൻ സംസാരിക്കുന്നു. സൽവൃദ്ധനായ കുട്ടി, അത് ശരിയാണ്, സ്വഹ് സ്വഹ്. അൽ വലുദ് സോലിഹു യൽഹഖ് ബിസൗത്തിൻ ആലി, സൽവൃദ്ധനായ കുട്ടി, അവൻ ഉയർന്ന ശബ്ദത്തിൽ അവൻ ചിരിക്കുന്നു. ലാ ലാ, അത് തെറ്റാണ്, അൽ വലുദ് സോലിഹു, സൽവൃദ്ധനായ കുട്ടി, യൽഹഖു എന്നല്ല, ലാ യൽഹഖു, ലാ യൽഹഖു ബിസൗത്തിൻ ആലി എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വഹ് സ്വഹ് എന്ന് പറയാം, പക്ഷെ ഇവിടെ യൽഹഖു എന്നേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ലാല തെറ്റാണ്. അൽ വലുദ് സോലിഹു യതകബ്ബറു ഫിൽ മസ്ജി, സൽവൃദ്ധനായ കുട്ടി, അവൻ നടത്തത്തിൽ അവൻ കിബിർ കാണിക്കുന്നു, അഹങ്കരിക്കുന്നു. ലാല തെറ്റാണത്, ലാ യതകബ്ബറു ഫിൽ മസ്ജി എന്നാണ് ശരി. അൽ വലുദ് സോലിഹു യുജീബു ബിലാ അദബിൻ, മര്യാദയില്ലാതെ അവൻ മറുപടി നൽകുന്നു, സൽവൃദ്ധനായ കുട്ടി. ലാല, അത് തെറ്റാണ്. അൽ വലുദ് സോലിഹു ലാ യുജീബു ബിലാ അദബിൻ, മര്യാദയോടുകൂടി അവൻ മറുപടി പറയുകയില്ല. യുജീബു മാ അദബിൻ എന്നൊക്കെ പറഞ്ഞാൽ ശരിയാണ്. രണ്ടാമത്തെ ആക്ടിവിറ്റി ബാ നഖ്റഉ വനുലാഹിദു അൽ ഹർഫ ഫി ദായറ. നഖ്റഉ നമുക്ക് വായിക്കാം, വനുലാഹിദു നമുക്ക് ശ്രദ്ധിക്കാം, അൽ ഹർഫ അക്ഷരത്തെ, ഫി ദായറ വൃത്തത്തിലുള്ള അക്ഷരത്തെ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ഈ വാക്യങ്ങൾ വായിക്കാം. എൽനൂറു യമീനൻ വ ഷിമാലൻ, എൽനൂറു യമീനൻ, അവൻ വലതു ഭാഗത്തേക്ക് നോക്കുന്നു, വ ഷിമാലൻ ഇടതു ഭാഗത്തേക്കും. വ എന്ന അക്ഷരമാണ്, ഹർഫാണ് റൗണ്ടിൽ ഇട്ടിരിക്കുന്നത്. വലത്തോട്ടും ഇടത്തോട്ടും അവൻ നോക്കുന്നു. നതവല്ലഉ സുമ്മ നുസല്ലി, സുമ്മ എന്ന ഹർഫാണ് വൃത്തത്തിൽ ഇട്ടിരിക്കുന്നത്. നതവല്ലഉ, നമുക്ക് വലു ചെയ്യാം, സുമ്മ പിന്നീട്, നുസല്ലി നമുക്ക് നമസ്കരിക്കാം.
ഒരു മുതാലിയായ ഫിയോലിന്റെ ആദ്യ അക്ഷരമായി നൂൻ വരുമ്പോൾ ന എന്ന് വന്നാൽ ഞങ്ങൾ എന്നായിരിക്കും, എന്ന ളമീറായിരിക്കും അതിൽ വരിക. നമുക്ക് വുളു ചെയ്യാം, പിന്നീട് നമുക്ക് നമസ്കരിക്കാം. വ എന്നാൽ എന്നാണ്, ഒരേ സമയത്തുള്ള ആക്ഷനാണ് എങ്കിൽ. സുമ്മ എന്നാൽ പിന്നീട്, ഒരു കാര്യം ചെയ്ത് പിന്നെ പിന്നീട് ചെയ്യുന്നതിനാണ് സുമ്മ ഉപയോഗിക്കുന്നത്. എന്നാൽ വ ഒരേ സമയത്ത് ചെയ്യുന്നതിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് പോലെ. മറ്റത് വുളു ചെയ്ത് കഴിഞ്ഞ ശേഷം ആണ് നമസ്കരിക്കാറ്. അതാണ് സുമ്മയും വായും തമ്മിലുള്ള വ്യത്യാസം. യുഹാത്തിബുൽ കബീറ വ സുഗൈറ, അവൻ ചെറിയവരോടും വലിയവരോടും അവൻ സംസാരിക്കുന്നു. യുഹാത്തിബു, അവൻ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നു. അൽ കബീറ വലിയവരോട്, വ സുഗൈറ ചെറിയവരോട്. വ എന്ന അക്ഷരമാണ് അവിടെയും. യസ്മ സുആല സുമ്മ യുജീബു, അവൻ ചോദ്യങ്ങൾ അവൻ കേൾക്കുന്നു, പിന്നീട് അവൻ മറുപടി നൽകുന്നു. സുമ്മ എന്നാൽ പിന്നെ, പിന്നീട്. അപ്പൊ വായും സുമ്മയും തമ്മിലുള്ള വ്യത്യാസം, വ എന്നാൽ ഒരേ സമയത്ത് ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ്, സുമ്മ എന്നാൽ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞ് പിന്നീട് അടുത്ത കാര്യം ചെയ്യുക. അതാണ് വായും സുമ്മയും തമ്മിലുള്ള വ്യത്യാസം. ജീം, നസ്ലു ബൈനൽ മുനാസിബൈൻ, യോജിച്ചവ തമ്മിൽ നമുക്ക് ചേർക്കാം. നസ്ലു നമുക്ക് ചേർക്കാം, ബൈന ഇടയിൽ, മുനാസിബൈൻ ചേരുന്നവ തമ്മിൽ. നഖറഉ അതുപോലെ നംലഉ, നുലാഹിലു, നസ്ലു എന്നൊക്കെ ഒരു മുതാലിയായ ഫീലിന്റെ തുടക്കത്തിൽ നൂൻ വരുമ്പോൾ, ന വരുമ്പോൾ നമുക്ക്, നമ്മൾക്ക് എന്നൊക്കെയാണ് അർത്ഥം. നമുക്ക് എന്നാണ് അർത്ഥം. നിർക്കബു നമുക്ക് കയറാം, അൽ ബാസോ ബസ്, അറബിയിൽ ബാസോ എന്നാൽ ബസ് എന്നാണ്. നിർക്കബുൽ ബാസ നമുക്ക് ബസ് കയറാം. ബി സൗത്തിനാല് ഇതിന് നേരെ കൊടുത്തിരിക്കുന്നത് ഉയർന്ന ശബ്ദത്തിൽ. അനിത്വരീഖ് റോഡിനെ സംബന്ധിച്ച്, റോഡിൽ നിന്ന്. മാ തവാദോയിൻ വിനയത്തോടെ, ഇദാ വഖഫ അത് നിർത്തിയാൽ. മാ റഹ്മത്തി കരുണയോടെ. നിർക്കബുൽ ബാസ എന്നതിന് ചേരുന്നത് ഇദാ വഖഫ എന്നാണ്. അത് നിർത്തിയാൽ നമുക്ക് കയറാം, ബസ് നിർത്തിയാൽ നമുക്കതിൽ കയറാം. ലാ നിൽഹക്കു നാം ചിരിക്കരുത്, ലാ നിൽഹക്കു നാം ചിരിക്കരുത്. അതിന് യോജിച്ച പദം ബി സൗത്തിൻ ആലി ഉയർന്ന ശബ്ദത്തിൽ. ലാ നിൽഹക്കു ബി സൗത്തിൻ ആലി. നെക്കുഫുൽ അദ നമുക്ക് ഉപദ്രവത്തെ നീക്കാം, എവിടെ നിന്ന്? അനി ത്വരീഖി വഴിയിൽ നിന്ന്. നെക്കുഫുൽ അദ അനി ത്വരീഖി. നുഹാത്തിബ് സോയറ ചെറിയവരോട് നമുക്ക് സംസാരിക്കാം. മാർ റഹ്മത്തി കരുണയോടെ. നുഹാത്തിബ് സോയറ മാർ റഹ്മത്തി. നംഷിഫി ത്വരീഖി വഴിയിൽ നമുക്ക് നടക്കാം. മാ തവാദുഇൻ വിനയത്തോടെ, വിനയത്തോടെ നമുക്ക് റോഡിൽ നടക്കാം. നംഷിഫി ത്വരീഖി മാ തവാദുഇൻ. അടുത്ത ആക്ടിവിറ്റി നംലവ് നമുക്ക് ഫിൽ ചെയ്യാം, നമുക്ക് നിറക്കാം. കമാഫി സത്തിരിൽ അവ്വലി ഫസ്റ്റ് ലൈനിലുള്ളത് പോലെ, കമ എന്നാൽ അതുപോലെ, ഫിസ്സത്തിരിൽ അവ്വലി ആദ്യത്തെ വരിയിലുള്ളത് പോലെ നമുക്ക് പൂർത്തീകരിക്കാം. നമ്മളെ നമുക്ക് പൂർത്തീകരിക്കാം. ന്യൂന ആരംഭത്തിൽ വന്നാൽ നമുക്ക് എന്നാണ് അർത്ഥം. നെല്ലറ അവൻ നോക്കി, അത് മാളിയായ ഫ്യോലാണ്. നെല്ലറ അവൻ നോക്കി, അതിൻ്റെ മുലാരിയ യന്തുറു അവൻ നോക്കുന്നു. ഇത്തരത്തിൽ നമുക്ക് ആ വിട്ട ഭാഗം നമുക്ക് പൂർത്തീകരിക്കാം, മാളിയും മുലാരിയും. അടുത്ത വരിയിൽ ഇർക്കബു എന്ന മുലാരിയെ തന്നിട്ടുണ്ട്. ഇർക്കബു അവൻ കയറുന്നു, അതിന്റെ മാളി അവൻ കയറി എന്നതിന് റക്കിബ എന്നാണ് പറയുക. റക്കിബ ഇർക്കബു, റക്കിബ ഇർക്കബു. കേഫന് കിസറാണ്, റക്കിബ ഇർക്കബു. അടുത്തത് നസല എന്നാണ്. നസല എൻ സിലു, സായിക്ക് കിസറാണ് വരിക. എൻ സിലു നസല എൻ സിലു. അടുത്ത വരിയിൽ യസ്മഉ സെമിആ, യസ്മഉ സെമിആ എന്നാണ് അതിന്റെ മാളി, അതിന്റെ മുലാരിയാണ് യസ്മഉ. സെമിഅ അവൻ കേട്ടു, യസ്മഉ അവൻ കേൾക്കുന്നു, നസല അവൻ ഇറങ്ങി, എൻ സിലു അവൻ ഇറങ്ങുന്നു അല്ലെങ്കിൽ അവൻ ഇറങ്ങും. മാളിക്ക് കഴിഞ്ഞ കാലാർത്ഥമാണ്, ചെയ്തു കഴിഞ്ഞ ഫ്യൂലുകൾക്കാണ് മാളി എന്ന് പറയുക. മുതാരിയാണെങ്കിൽ ഇപ്പൊ വർത്തമാനകാലം, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതും വരാനിരിക്കുന്ന അർത്ഥത്തിലും, അഥവാ പ്രസന്റ് ടെൻസിനെയും ഫ്യൂച്ചർ ടെൻസിനെയും സൂചിപ്പിക്കുന്ന ക്രിയകളാണ് മുതാരിയ. ഒരു മുതാരിയ ക്രിയകള് അലിഫ് നൂന് യാ താ ഈ നാല് അക്ഷരങ്ങൾ കൊണ്ടായിരിക്കും ആരംഭിക്കുക. ഒന്നുകിൽ അലിഫോണ്ട് അല്ലെങ്കിൽ നൂനോണ്ട് അല്ലെങ്കിൽ യാ ഉണ്ട് അല്ലെങ്കിൽ താ ഉണ്ട്.
അനിയത്തി എന്ന് നമുക്ക് എന്താ ചെയ്യാ ഓർമ്മയിൽ നിൽക്കാൻ ഷോർട്ടായി നമുക്ക് ഈ നാലക്ഷരങ്ങളെ നമുക്ക് മനസ്സിലാക്കാം. ആ നി യ തി അലിഫ് നൂൻ യാ താ അങ്ങനെ. കഫ യകുഫു, കഫ തടഞ്ഞു, യകുഫു നീക്കി എന്നാണ്. കഫ യകുഫു അവനെ നീക്കുന്നു അല്ലെങ്കിൽ നീക്കും, രണ്ടർത്ഥം ലഭിക്കും. യംഷി എന്നാണ്, യംഷി അത് മുളാരി ആണ്, അവൻ നടക്കുന്നു അല്ലെങ്കിൽ അവൻ നടക്കും. അതിന്റെ മാളി മഷ എന്നാണ്, മഷ യംഷി, മഷ അവൻ നടന്നു, യംഷി അവൻ നടക്കുന്നു അല്ലെങ്കിൽ അവൻ നടക്കും. ഇതാണ് ഈ പാഠഭാഗത്തിൽ വന്ന ക്രിയകളുടെ മാളിയും മുളാരിയും. എല്ലാ ക്രിയന്റെയും മാളി രൂപവും മുളാരി രൂപവും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ നോട്ട്ബുക്കിൽ നോട്ട് ചെയ്യണം. പ്രത്യേകിച്ച് എക്സാമിന് ചോദിക്കും. ഹ നംലവ് ബിൽ മുനാസബത്തി മിമ്മ ബൈനൽ ഖൗസൈനി, ബ്രാക്കറ്റിലുള്ളവ കൊണ്ട് യോജിച്ചവ നമുക്ക് പൂരിപ്പിക്കാം. നംലവ് നമുക്ക് നിറക്കാം, നമുക്ക് പൂരിപ്പിക്കാം. ബിൽ മുനാസിബത്തി യോജിച്ചവ കൊണ്ട്, ചേരുന്നവ കൊണ്ട്. മിമ്മ ബൈനൽ ഖൗസൈനി ബ്രാക്കറ്റിലുള്ളവയിൽ നിന്ന്. ബ്രാക്കറ്റിൽ കുറച്ച് ഫ്യോലുകൾ കൊടുത്തിട്ടുണ്ട്, പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവയിൽ യോജിച്ചവ കൊണ്ട് താഴെ വരുന്ന വാക്യങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാം. യന്ദുറു അവൻ നോക്കുന്നു, വഖഫത്ത് അത് നിർത്തി, യംഷി അവൻ നടക്കുന്നു, അദബ് മര്യാദ അൻ നിന്ന്, അതുപോലെ പറ്റി സംബന്ധിച്ച് കുറിച്ച്. യഅബറു തരീഖ അവൻ റോഡ് അവൻ മുറിച്ച് കടക്കുന്നു, വ ഡാഷ് യമീനൻ വശിമാലൻ ഇടത്തോട്ടും വലത്തോട്ടും. അപ്പം യന്ദുറു എന്നാണ്, വ യന്ദുറു യമീനൻ വശിമാലൻ ഇടത്തോട്ടും വലത്തോട്ടും അവൻ നോക്കുന്നു. ഡാഷ് ബി ജാനിബി തൊരീഖ വഴി അരികിലൂടെ എന്തായിരിക്കും യോജിച്ചവ, യംഷി എന്നാണ്, യംഷി ബി ജാനിബി തൊരീഖ വഴിയരികിലൂടെ അവൻ നടക്കുന്നു. യക്കുഫുൽ അദാ മാലിന്യം അവൻ നീക്കുന്നു, ഡാഷ് തൊരീഖ അനി തൊരീഖ അനി തൊരീഖ യക്കുഫുൽ അദാ അനി തൊരീഖ. യുജീബ് മാ ഡാഷോടെ അവൻ മറുപടി നൽകുന്നു, അദബിൻ മര്യാദയോടെ. യുജീബ് മാ അദബിൻ. യർക്കബ് ഇതാ വഖഫത്തിൽ മർക്കബത്തു, യർക്കബു അവൻ കയറുന്നു, ഇതാ ഡാഷ് വഖഫത്ത് എന്നാണ് ബാക്കിയുള്ളത്. ഇതാ വഖഫത്തിൽ മർക്കബത്ത് വാഹനം നിർത്തിയാൽ അവൻ കയറുന്നു. വാവ് നഖറവ് കമാ ഫിൽ മിസാലി, ഉദാഹരണത്തിൽ ഉള്ളത് പോലെ നമുക്ക് വായിക്കാം. നഖറവ് നമുക്ക് വായിക്കാം, നൂന് ആണ് നമുക്ക്, നൂന് കൊണ്ട് തുടങ്ങുന്ന മുദാരിന്റെ അർത്ഥം നമുക്ക് എന്നാണ്, നമുക്ക് വായിക്കാം. കമാ അതുപോലെ, ഫിൽ മിസാലി ഉദാഹരണത്തിൽ ഉള്ളത് പോലെ, മസലും ജമാണ് മിസാൽ ഉദാഹരണങ്ങൾ. അപ്പൊ ഹുവ എംഷി ബിജാനിബി ത്വരീഖ, ഹുവ അവൻ എംഷി അവൻ നടക്കുന്നു, ബിജാനിബി ത്വരീഖ റോഡിന്റെ സൈഡിലൂടെ അവൻ നടക്കുന്നു. ഉദാഹരണമായി അതിന്റെ താഴെ കൊടുത്തത് അന അംഷി ബിജാനിബി ത്വരീഖ, ഹുവക്ക് പകരം അന എന്ന് നാം ആക്കിയാൽ അന ഞാൻ, എംഷി എന്നുള്ളത് എന്തായി മാറും, അംഷി എന്നാവും. യാ മാറി അലിഫ് ഹംസയായി മാറും. അന അംഷി, അന അംഷി, യംഷി എന്ന് മാറ്റം വരുന്നത് നല്ലോ ശ്രദ്ധിക്കുക. ഹുവ എന്നത് അന എന്ന ലൊമീറായി മാറി, ഹുവ അവൻ എന്നുള്ളത് ഞാനായി മാറി. ഹുവ എംഷി ബിജാനിബി തരീഖ അവൻ റോഡിന്റെ അരികിലൂടെ നടക്കുന്നു. അതേ ക്രിയ ഞാൻ റോഡിന്റെ അരികിലൂടെ നടക്കുന്നു എന്ന് പറയാൻ അന അംഷി ബിജാനിബി തരീഖ എന്നാണ് പറയേണ്ടത്, അന അംഷി. അതുപോലെ താഴെ വരുന്ന ക്രിയകളെല്ലാം അവനെ സംബന്ധിച്ചാണ്, അത് അവൻ എന്ന് മാറ്റി ഞാൻ എന്ന് വെക്കുമ്പോൾ ആ ക്രിയക്ക് സംഭവിക്കുന്ന മാറ്റമാണ് ഈ ആക്ടിവിറ്റിയിലൂടെ നിങ്ങൾ പഠിക്കേണ്ടത്. ഹുവ യതവാളഉ ഫിൽ മഷി, നടത്തത്തിൽ അവൻ വിനയം കാണിക്കുന്നു. ഹുവ എന്ന് മാറ്റി അന എന്ന ലമീർ വെക്കുമ്പോൾ അന അതവാളഉ ഫിൽ മഷി, യതവാളഉവിന്റെ യാ മാറി ഹംസയായി മാറി, അന അതവാളഉ ഫിൽ മഷി, അന അതവാളഉ ഫിൽ മഷി. ഹുവ യുഖാതിബു സ്വയറ മാ റഹ്മത്തി, അവൻ കരുണയോടുകൂടി ചെറിയവരോട് അവൻ സംസാരിക്കുന്നു. ഹുവ അവൻ എന്ന് മാറ്റി ഞാൻ വെക്കുമ്പോൾ അന ഉഖാതിബു, യുഖാതിബു എന്നത് യു എന്ന് എന്നത് മാറി ഉ എന്നായി മാറും. അന ഉഖാതിബു സ്വയറ മാ റഹ്മത്തി, കരുണയോടെ ഞാൻ ചെറിയവരോട് സംസാരിക്കുന്നു. ഹുവ യതകല്ലമു ബിസൗത്തിൻ വാളിഹിൻ, വ്യക്തമായ ശബ്ദത്തിൽ അവൻ സംസാരിക്കുന്നു. ഹുവ യതകല്ലമു എന്നുള്ളത് മാറി അന അതകല്ലമു, അന അതകല്ലമു ബിസൗത്തിൻ വാളിഹിൻ. ഹുവ യദോ അല്ലാഹ, ഹുവ യദോ അല്ലാഹ, അവൻ അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നു.
ഹുവ മാറി അന വെക്കുമ്പോൾ അന അദോല്ലാഹ, അന അദോല്ലാഹ അഥവാ യംശി അവൻ നടക്കുന്നു എന്നാണ്. യതവാലു അവൻ വിനയം കാണിക്കുന്നു, യുഹാത്തിബു അവൻ സംസാരിക്കുന്നു, യതകല്ലമു സായ് നംലഉൽ ഫറാഅ ബിൽ മുനാസിബി മിമ്മ ബൈനൽ ഖൗസൈനി വ സുമ്മ വ സുമ്മ എന്നീ ബ്രാക്കറ്റിലുള്ള പദങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് താഴെ വരുന്നവക്ക് ചേരുവന്നവ കൊണ്ട് നമുക്കവ പൂരിപ്പിക്കാം. അഞ്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഡാഷ് എന്ന സ്ഥലത്ത് സുമ്മയോ അല്ലെങ്കിൽ വ സുമ്മ എന്നാൽ ശേഷം പിന്നെ എന്നൊക്കെയാണ് അർത്ഥം. വ എന്നാൽ ഒരേ സമയത്ത് ചെയ്യുന്ന പ്രവൃത്തിക്കാണ് വ എന്ന് പറയുക. സുമ്മ എന്നാൽ ഒരു കാര്യം ചെയ്ത് പിന്നീട് ചെയ്യുന്നതിന്. യുസമ്മില്ലാഹ ഡാഷ് യഅക്കുലു അദ്ദേഹം ബിസ്മി ചൊല്ലി പിന്നീട് യഅക്കുലു എന്നാണ്. പിന്നീട് അവൻ എന്ത് ചെയ്തു? ഭക്ഷണം കഴിച്ചു. സുമ്മ എന്നാണ് അവിടെ വേണ്ടത്. യുസമ്മില്ലാഹ സുമ്മ യഅക്കുലു ഫിൽ ഹാഫിലത്തി റിജാലുൻ ഡാഷ് നിസാഉൻ ഫിൽ ഹാഫിലത്തി ബസ്സിലുണ്ട് റിജാലുൻ പുരുഷന്മാർ ഡാഷ് നിസാഉൻ സ്ത്രീകളും എന്നാണ്. റിജാലും വ നിസാഉൻ ഫിൽ ഹാഫിലത്തി റിജാലുൻ വ നിസാഉൻ ഫി യോമിൽ ജുമാഅത്തി യഖ്തുബുൽ ഇമാമു ഡാഷ് യുസല്ലി ഫി യോമിൽ ജുമാഅത്തി ജുമാ ദിവസത്തിൽ വെള്ളിയാഴ്ചയിൽ യഖ്തുബുൽ ഇമാമു ഇമാം ഖുതുബ പറയുന്നു ഡാഷ് യുസല്ലി പിന്നീട് അദ്ദേഹം നമസ്കരിക്കുന്നു. പിന്നീട് എന്നാണ് സുമ്മ എന്നാണ് അവിടെ വേണ്ടത്. സുമ്മ യുസല്ലി ഫി യോമിൽ ജുമാഅത്തി യഖ്തുബുൽ ഇമാമു സുമ്മ യുസല്ലി. അടുത്തത് ഫി യോമിൽ ഈദി പെരുന്നാൾ ദിവസം, പെരുന്നാൾ ദിവസം യുസല്ലി ഇമാമു ഇമാം നമസ്കരിക്കുന്നു സുമ്മ യഖ്തുബു പിന്നീട് ഖുതുബ പറയുന്നു. പെരുന്നാൾ ദിവസത്തിൽ ആദ്യം നമസ്കാരമാണ് പിന്നെയാണ് ഖുതുബ. യുസല്ലിൽ ഇമാമു ഇമാം നമസ്കരിക്കുന്നു സുമ്മ യഖ്തുബു പിന്നീട് ഖുതുബ പറയുന്നു. യംഷി നാസു ഹുനാ ഡാഷ് ഹുനാക്ക ജനങ്ങൾ നടക്കുന്നു. ഹുന ഇവിടെ, ഹുനാക്ക അവിടെ, ഇവിടെയും അവിടെയും എന്ന് വെക്കാൻ വ. യംഷി നാസു ഹുനാ വ ഹുനാക്ക ഇതാണ് വായും സുമ്മയും തമ്മിലുള്ള വ്യത്യാസം. വ എന്നാൽ എന്ന അർത്ഥത്തിലാണ്, ശേഷം എന്നുള്ള അർത്ഥത്തിലാണ് സുമ്മ പിന്നീട് ശേഷം. ഹെ നക്തശിഫു അൽ അലദാദൽ വാരിദത്ത ഫി ഹാദ ദർസി ഈ പാഠഭാഗത്തിൽ വന്നതായ ലിദ്ദുകളെ നമുക്ക് കണ്ടെത്താം. വിപരീത പദങ്ങളെ, ഉദാഹരണമായിട്ട് ഹുന ഹുനാക്ക, ഹുന എന്നാൽ ഇവിടെ, ഹുനാക്ക എന്നാൽ അവിടെ. അതുപോലെ ഈ പാഠത്തിൽ വന്നിരിക്കുന്ന വിപരീത പദങ്ങളെ റിജാലുൻ ലിദ് നിസാഉൻ അങ്ങനെ ഈ പാഠഭാഗത്ത് വന്നിരിക്കുന്ന വിപരീത പദങ്ങളെ സോയിറ കബീറോ എന്നിവയെ പോലെ വിപരീത പദങ്ങൾ നമുക്ക് കണ്ടെത്താം. തോ നെക്കറാവ് വനക്തുബു താഴെ ഒരു ആയത്ത് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഓതുകയും അത് എഴുതുകയും ചെയ്യാം. വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗന وَإِذَا خَاطَبَهُمُ الْجَاهِلُونَ قَالُوا سَلَامًا സൂറത്തുൽ ഫുർഖാനിലെ ആയത്താണ്. പരമകാരുണ്യന്റെ അടിമകളെ ഭൂമിയിലൂടെ വിനയത്തോടു കൂടി അവർ നടക്കുന്നവരാണ്. വിമരമില്ലാത്ത ആളുകളെ അവർ അഭിമുഖീകരിച്ചാൽ, അവർ കണ്ടുമുട്ടിയാൽ അവർ സലാം പറയുന്നവരാണ് എന്നിങ്ങനെയുള്ള ആയത്ത്. ഇത് നിങ്ങൾ നോട്ട്ബുക്കിൽ നന്നാക്കി എഴുത. ആക്ടിവിറ്റീസ് ഒക്കെ നോട്ട്ബുക്കിൽ വൃത്തിയായി എഴുതിയിട്ട് നന്നായി, ഓരോ ആക്ടിവിറ്റിക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അഖുക്കുമുൽ കരീം ഷഹീദ് മുഹസിൻ മിൻ സിയാങ്കണ്ടം.